നമസ്കാരം. ഈ സംഘപരിവാറിന്റെ കളരിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഇവരെയൊക്കെ ആറ്റിറ്റ്യൂഡുകൾ പല ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ എന്തൊരു നിലവാരമില്ലായ്മയാണ്. ഇപ്പോൾ പറയാൻ കാരണം ഹലാൽ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങോട്ട് കെട്ടടങ്ങിയിട്ടില്ല. ഒരു സ്ത്രീ ഈ നാടിനോട് കാണിച്ച ഫ്രോഡ് പരിപാടി അതിന്റെ പാരമ്യതയിലെത്തി നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണോ ഈ നാട്ടിൽ ചെയ്യേണ്ടത്? അതായത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഏതൊക്കെ അറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോകാൻ ഒരു മടിയുമില്ലാത്ത സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതും സംഘപരിവാറിന്റെ തണലിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഹലാൽ വിവാദമുണ്ടാക്കിയ തുഷാര അജിത് എന്ന സ്ത്രീയെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. അവർ എന്തൊക്കെയാണ് ഈ നാടിനോട് വിളിച്ചു പറഞ്ഞത്? ഈ തോന്നിവാസം, അതായത് ഒരു കട പിടിച്ചെടുക്കാൻ വേണ്ടി രണ്ട് യുവാക്കളോട് ഈ അതിക്രമം കാട്ടിയതിനു ശേഷം അവരെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ട് വരെ ചെന്ന് ആശുപത്രിയിൽ കിടന്നതിനു ശേഷം ഒരു ഫോൺ ഓൺ ചെയ്ത് പറയുകയാണ് ഇവിടെ ഹലാൽ വിഭാഗത്തിന്റെ പേരിൽ താൻ ആക്രമിക്കപ്പെട്ടു, അതൊരു മതവിഭാഗക്കാരെ കൊണ്ട്. ഈ അടുത്ത കാലത്താണ് ശ്രീജ പ്രസാദ് എന്ന് പറയുന്ന ഒരു അവതാരക നമോ ടിവിയിലൂടെ വിളിച്ചു പറയുന്ന ആഭാസത്തരുന്ന് ഈ നാട് കേട്ടത്. അതേമാതിരി ഒരുപക്ഷെ ഈ നാട്ടിൽ എന്തിനാണോ ഡിമാൻഡ് ഉള്ളത് അതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് പ്രത്യേക കോച്ചിങ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരികയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രത്തോളം തരംതാഴാൻ പറ്റുന്നത്? ഒരാളെ ആക്രമിക്കുക, കട പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, അത് ഇഷ്യൂ ആകുമെന്ന് കണ്ടപ്പോൾ അതിനെ ഈ സമൂഹത്തിന് ഒന്നടങ്കം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഫ്രോഡ് പരിപാടി കാണിക്കുക, എന്നിട്ട് എന്താ ഇതുവരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല, ഒളിവിലെന്നാണ് പറയുന്നത് ഈ സ്ത്രീ. ഇത്രമാത്രം നെറികെട്ട ഇടപെടൽ നടത്തുന്ന സ്ത്രീകളെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സംഘപരിവാറുകൾ കൈക്കൊള്ളുകയാണ്. ആരൊക്കെയാണ് ഈ തോന്നിവാസം പറഞ്ഞ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തത്? ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ പോസ്റ്റ് ചെയ്തു, ബി ജെ പിയുടെ വക്താവായിട്ടുള്ള സന്ദീപ് വചസ്പതി. പോരാത്തതിന് സംഘപരിവാറുകളെ അനുകൂലിക്കുന്ന ഹാൻഡിലുകളിൽ എല്ലാത്തിലും ഈ നുണ പ്രചരണമുണ്ടായി, എന്നിട്ട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റ് പറ്റിപ്പോയി എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിച്ചു. ഇതാണ് ഈ പറയുന്ന വ്യക്തികളോടുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് എന്ത് തോന്നിവാസവും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാം, പക്ഷെ അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നാൽ വാ തുറന്ന് മിണ്ടാതിരിക്കുക, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ആരൊക്കെയോ അത് വായിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ അവരെല്ലാം അങ്ങനെ നിലകൊണ്ടാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗം. ഇതുകൊണ്ടാണ് ഈ നാട്ടിൽ സംഘപരിവാറുകാരോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. മറ്റൊരു വിഭാഗത്തെ തേജോവധം ചെയ്തുകൊണ്ട് നിങ്ങൾ വളരാൻ ശ്രമിക്കുകയാണ്, അതിന് നിങ്ങൾ മറപിടിക്കുന്നത് വർഗീയതയാണ്. നിങ്ങൾ തുഷാര അജിത്തുമാരെയും അല്ലെങ്കിൽ ശ്രീജ പ്രസാദുമാരെയും അല്ലെങ്കിൽ നേരത്തെ കാക്ക കൊത്തുമെന്ന് പറഞ്ഞ ഒരു ചേച്ചിയെ ഈ നാട് കണ്ടതാണ്. ഇത്തരത്തിലുള്ള സ്ത്രീ ജനങ്ങളെ നിങ്ങൾ ഈ നാട്ടിലേക്ക് സ്പോൺസർ ചെയ്യുമ്പോൾ എന്താണ് അതിലൂടെ നിങ്ങൾ ലക്ഷ്യമിടുന്നത്? സമാധാന അന്തരീക്ഷം ഈ നാട്ടിൽ തകർക്കുക. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ നിങ്ങൾ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുക. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഒരുപക്ഷെ ഈ ഹലാൽ വിവാദം അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു കള്ള വാർത്ത, അത് ലോകത്തിലേക്ക് വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത്. പലരും ആ തുഷാര അജിത്തിനെ ഓർത്തുള്ള മുതലക്കണ്ണീർ ഈ നാട് കണ്ടതാണ്. എന്തൊരു സ്നേഹം ഹലാൽ വിവാദം പറഞ്ഞതിന്റെ പേരിൽ തുഷാര അജിത്തിനെ ഈ നാട് ആക്രമിച്ചെന്ന്, അതായത് നട്ടാൽ കുറുക്കാത്ത നുണ ഈ സമൂഹത്തിനോട് വിളിച്ചു പറയുകയാണ്. അതിന് കുടപിടിക്കാൻ ബി ജെ പി നേതാക്കന്മാരും ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റും. എല്ലാ കാലത്തും എന്തുകൊണ്ടാണ് ബി ജെ പി ഈ നാട്ടിൽ ഉയർത്തുന്ന ആശയത്തെ മാറ്റി നിർത്തണമെന്ന് പറയുന്നത്? ഇതുകൊണ്ടാണ്. അവരുടെ ലക്ഷ്യം ഗൂഢമാണ്. അവർ ലക്ഷ്യം വെക്കുന്നത് ഒരു കാലത്തും ഈ നാട്ടിൽ മതേതര ചിന്തയോ അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമാധാന ജീവിതം കൊടുക്കണമെന്നല്ല. അവരുടെ ലക്ഷ്യം വർഗീയതയിലൂടെ ഈ നാടിന്റെ അധികാരം പിടിച്ചെടുക്കണം, എന്നിട്ട് അവർക്ക് താല്പര്യമില്ലാത്ത മനസ്മൃതി ഉദ്ഘോഷിച്ചിട്ടുള്ള വലിയൊരു വിഭാഗത്തെ ഈ നാട്ടിൽ ചവിട്ടി മെതിക്കണം. അതായത് ഇപ്പോഴും രാജഭരണകാലത്തെ കുറിച്ച് ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന വിഭാഗക്കാരാണ്, അതാണ് നല്ലതെന്നാണ് പറയുന്നത്. ജനാധിപത്യം വന്നപ്പോൾ അവർക്ക് ഈ നാട്ടിൽ നടത്തിയിരുന്ന തിട്ടൂരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചു പിടിക്കാൻ ഈ നാട്ടിൽ സമാധാനമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ചെന്ന് എന്തെങ്കിലും ഉടക്കിടുക, അതിന്റെ പേരിൽ വർഗീയത പറയുക, ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ജനം ഇത് കാണണം. ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കേരളം നമ്മൾ എന്തുകൊണ്ട് അഭിമാനിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പൊതുവെ കാര്യവിവരമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു വിഷയം വരുമ്പോൾ ആ കാര്യത്തിൽ കേറി അഭിപ്രായ പ്രകടനം നടത്താതെ അവർ വളരെ വിവേകപൂർവ്വം അതിനെ നോക്കിക്കാണുന്നത്.
ഇപ്പോ ഈ സംഘപരിവാർ പേജുകൾക്ക് ഈ നാട്ടിൽ വലിയ സ്വീകാര്യത ഉള്ളതുകൊണ്ട് വാട്സ്ആപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ എന്തിനേയും വർഗീയമായി ചിത്രീകരിച്ച് വിടുകയാണ്. അതുകൊണ്ടാണ് ശ്രീജ പ്രസാദ്മാർക്കും ഈ പറയുന്ന തുഷാരാജിത്മാർക്കും ഈ നാട്ടിൽ കേൾവിക്കാരുണ്ടാകുന്നത്. കാര്യം ചിലർക്ക് മനസുഖം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. പെട്ടെന്ന് സെന്റിമെന്റ്സ് അടിക്കുക, വായിൽ തോന്നുന്നത് പറയുക, ഒരു ടെലിവിഷൻ മീഡിയ എന്ന് പോലും ചിന്തയില്ലാതെ ആഭാസത്തനവും അസഭ്യങ്ങളും വിളിച്ചു പറയാനായിട്ട് ഒരു മടിയും ഉണ്ടാകാതിരിക്കുക. ഇതാണോ ഈ നാട്ടിൽ ഇത്രയും കാലത്തെ പ്രവർത്തനം കൊണ്ട് സംഘപരിവാറുകാർ സമ്മാനിച്ചിരിക്കുന്നത്. ഇത്രമാത്രം വിഷലിപ്തമായിട്ടുള്ള ഈ ഒരു സംവിധാനം, ഈ സംവിധാനത്തെ പൊതുജനം ഇതിലൂടെയെങ്കിലും കണ്ടറിയണം. ഒരു വിഭാഗത്തെ വേട്ടയാടാൻ വേണ്ടി, ചെയ്ത പോക്കൃത്തനത്തെ മറയ്ക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗത്തെ ഇരയാക്കാൻ ശ്രമിക്കുന്നവർ ഇവരാണ് ഈ നാട്ടിൽ ശാന്തസുന്ദര കേരളം കൊണ്ടുവരുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നത്. ഒന്നും നടക്കത്തില്ല. പഴയ ചാതുർവർണ്ണയത്തിന്റെ കാലഘട്ടം ഈ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടിലേക്ക് കടന്നു വന്ന് ഇവരുടെ എല്ലാ സ്വത്ത് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നുള്ള ചിന്തയൊക്കെ ഈ നാട്ടിലേക്ക് പ്രചരിപ്പിച്ച് അനാവശ്യ വർഗീയ ചിന്ത ഉണ്ടാക്കി ഈ നാട്ടിൽ തമ്മിലടി ഉണ്ടാക്കി അത് കണ്ട് കൈയടിക്കാൻ ആഗ്രഹിക്കുന്നവർ, ബ്രിട്ടീഷുകാർ ഈ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് പഴയ ലെഗസി ഇപ്പോഴും ഇവരിലുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് തുഷാരാജ്യത്തിലൂടെ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസവും. ഇതിനെയൊന്നും ഈ നാട് അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. സത്യം ഇപ്പോൾ ഒരുപാട് ഉലകം ചുറ്റിയിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് വരുമ്പോൾ നടപടികൾ ശക്തമായിരിക്കണം. ഇത്തരം കൊള്ളരുതായ്മകൾ ചെയ്യുന്നവർക്കെതിരെ ഏതൊക്കെ വകുപ്പ്, അതായത് ഈ മതസ്പർദ്ധ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ ഏതൊക്കെ തരത്തിൽ ഇവർ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അതിനെതിരെ എല്ലാം ശക്തമായ നിയമ നടപടികളാണ് ഉണ്ടാകേണ്ടത്. എവിടെയെങ്കിലൊക്കെ ഹലാലെന്നും മറ്റൊന്നൊക്കെ പറഞ്ഞ് കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ, അതിലൂടെ ഒരു ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാക്കി അതിൽ ഒരു മനസുഖം കണ്ടെത്തുന്ന ഒരു പ്രത്യേകതരം മനോരോഗമാണ് സംഘപരിവാറുകാർക്കുള്ളതെന്ന് ഈ ഉദാഹരണത്തോടു കൂടി ബോധ്യപ്പെടുകയാണ്.